പാലക്കാട് റെയ്ഡുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നതിനിടെ ട്രോളി ബാഗുമായി പോകുന്ന സിസിടിവി ദൃശ്യം പുറത്ത്. പാലക്കാട്ടെ കെപിഎം ഹോട്ടലിലെ സിസിടിവി ദൃശ്യമാണ് പുറത്തുവന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ളവർ കോൺഫറൻസ് ഹാളിലേക്ക് പോകുന്നതും ആരോപണ വിധേയനായ ഫെനി നീല ട്രോളി ബാഗുമായി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യവും വീഡിയോയിലുണ്ട്. സിപിഎം പുറത്തുവിട്ട സിസിടിവി ദൃശ്യങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം രാത്രി 10:11 ആകുമ്പോൾ ശ്രീകണ്ഠൻ എം പി, ഷാഫി പറമ്പിൽ, ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ളവർ ഹോട്ടലിലേക്ക് കയറുന്നത് കാണാം. 10:13 ശ്രീകണ്ഠൻ എം പി വാഷ്റൂമിലേക്ക് പോവുകയും ബാക്കിയുള്ളവർ കോൺഫറൻസ് ഹാളിലേക്ക് കയറുന്നതും കാണാം. 10:39 ദൃശ്യങ്ങളിൽ രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് പോകുന്നത് കാണാം. അതിനുശേഷം വരുന്നത് 10:42 ഫെനി നയനാൻ കോറിഡോറിലേക്ക് വരുന്നു. ഈ സമയം ഫെനിയുടെ കയ്യിൽ പെട്ടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 10:47 പിന്നീട് രാഹുലിനെ കോൺഫറൻസ് ഹാളിൽ നിന്നും ഇറക്കി മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ മുറിയിൽ നിന്ന് കനമുള്ള പെട്ടിയുമായി ഫെനി വരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 10:51 ദൃശ്യത്തിൽ രാഹുൽ കോൺഫറൻസ് ഹാളിലേക്ക് തിരിച്ചു വരുന്നതും കാണാം. അതിനുശേഷം 10:53 ഫെനി ഹോട്ടലിന് പുറത്തേക്ക് പോകുന്നു. അതുകഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞ് ഫെനി വീണ്ടും ട്രോളി ബാഗുമായി കോൺഫറൻസ് റൂമിലേക്ക് കയറുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ട്രോളി ബാഗ് ഹോട്ടലിൽ എത്തിച്ചത് ഫെനിയെന്നും എത്തിയത് ഷാഫിക്കൊപ്പമെന്നും തെളിവുകൾ പുറത്തുവിടുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വ്യാജ ഐ കാർഡ് നിർമ്മാണ കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഫെനി നയനാനാണ് പാലക്കാട്ടെ ഹോട്ടലിൽ നീല ട്രോളി ബാഗ് എത്തിച്ചതെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ സുരേഷ് ബാബു വ്യക്തമാക്കിയിരുന്നു. വ്യാജ ഐ കാർഡ് നിർമ്മാണ കേസിലെ പ്രതിയായ ഫെനി എന്തിനാണ് ഹോട്ടലിൽ വന്നത്? അദ്ദേഹത്തിന്റെ കയ്യിലൊരു നീല ട്രോളി ബാഗ് ഉണ്ടായിരുന്നു. ഷാഫി പറമ്പിലിനൊപ്പമാണ് വന്നത്. ട്രോളി ബാഗ് ഒരു റൂമിലേക്ക് കയറ്റുന്നു. ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാലയും രാഹുലും ആ മുറിയിൽ കയറുന്നു. ആദ്യം ഷാഫിയും ജ്യോതികുമാറും വന്നു, അതിനുശേഷം രാഹുൽ വന്നു, അതിനുശേഷം ബാഗ് പുറത്തേക്ക് കൊണ്ടുവന്നു, പിന്നെ മറ്റൊരു ബാഗ് മുറിയിലേക്ക് കയറ്റുന്നു. അതിനുശേഷം രാഹുലും ഷാഫിയും പുറത്തു വരുന്നു. പറഞ്ഞതെല്ലാം വസ്തുതയാണെന്നതിനുള്ള തെളിവുകൾ പുറത്തുവിടുമെന്ന് നേരത്തെ സിപിഎം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴതാ സിസിടിവി ദൃശ്യങ്ങളും ചർച്ചയാവുകയാണ്. സംഭവം കണ്ട ആളുകൾ തങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ബാബു പറയുകയാണ്. പെട്ടിയിൽ വസ്ത്രമായിരുന്നെങ്കിൽ രാഹുലിൻ്റെ ഡ്രസ്സ് ഷാഫിക്ക് ചേരുമോ എന്ന് നോക്കിയതാണോ, അതോ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ചേരുന്നതാണോ എന്ന് നോക്കിയതാണോ? ഇതെല്ലാം ദുരൂഹമാണ്. ഇങ്ങനെയൊരു നുണയനായ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്നതിൽ ലജ്ജിക്കണം. ഇന്നലെ അവിടെ ഇല്ലെന്ന് പറഞ്ഞ ആൾ ഇന്ന് അവിടെ ഉണ്ടെന്നാണ് പറയുന്നതെന്ന് ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു. ഏതായാലും സിപിഎമ്മിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല, കോൺഗ്രസിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. പാലക്കാട് പാതിരാത്രി നടന്ന റെയ്ഡിൽ സംസ്ഥാന സർക്കാരും സിപിഎമ്മും ആഭ്യന്തര വകുപ്പും ഒക്കെ മുൾമുനയിലായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുജനവും ഒക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നിരവധി പേരാണ് പല വിമർശനങ്ങളും പങ്കുവച്ച് രംഗത്ത് വരുന്നത്. രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ കുറിക്കൊള്ളുന്ന നിരീക്ഷണവുമായി വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ശ്രീജിത് പണിക്കരുടെ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഐ ശരി, അപ്പോൾ ഏത് പാതിരാത്രിയിലും അന്വേഷണം ശക്തമാക്കാൻ കെ പൗലോസിനറിയാം. ദിവ്യേട്ടത്തിയുടെ കാര്യത്തിൽ മാത്രമേ അന്വേഷണത്തിൽ തളർച്ച ഉണ്ടായിട്ടുള്ളൂ എന്ന്. പാതിരാത്രി നിങ്ങളുടെ താമസ സ്ഥലത്തെത്തി ബാഗുകൾ പരിശോധിച്ച് അതിലെ വസ്ത്രങ്ങൾ ഉത്തരവാദിത്വത്തോടെ അടുക്കി വെച്ച് കൊടുക്കപ്പെടും, സമീപിക്കുക കേരള പൗലോസ് എന്ന് മറ്റൊരു പോസ്റ്റ്. അവിടെ കൊണ്ടും തീർന്നില്ല. ക്യൂവളത്തെ പൂരമായാലും ശരി, തെരഞ്ഞെടുപ്പായാലും ശരി, രാത്രിയായാൽ സംഗതി കലക്കിയിരിക്കും. അതെന്താ ഏമാനെ അങ്ങനൊരു ടോക്കെന്ന് ഏറ്റവും പുതിയ മറ്റൊരു കുറിപ്പ്. ഏതായാലും വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ വിറപ്പിച്ചുകൊണ്ട് സിപിഎമ്മിനോടും സർക്കാരിനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അതിശക്തമായി രംഗത്ത് വരികയാണ് ഷാനിമോൾ ഉസ്മാൻ. തോന്നുമ്പോൾ കയറി വരാൻ ഇത് ചന്തയല്ല, പോലീസിന്റേത് സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന നടപടിയെന്ന് ഷാനിമോൾ ഉസ്മാൻ. സിപിഎമ്മിന് വേണ്ടി പോലീസ് ചെയ്യുന്നത് കള്ളന്മാരെക്കാൾ മോശമായ പണിയെന്ന് ഷാഫി പറമ്പിൽ. പണം കൊണ്ടുവന്നത് വെൽഫെയർ കാറിലെന്ന് ബി ജെ പി. ഒരു കാർ സംശയാസ്പദമായി പുറത്തേക്ക് പോയെന്ന് സി പി എം. വിജിനും രാജേഷും തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു എന്നാണോ അർത്ഥമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കാര്യങ്ങൾ ചൂടുപിടിക്കുക തന്നെയാണ്. സ്ത്രീ എന്ന നിലയിൽ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ. പൊതുപ്രവർത്തക എന്ന നിലയിൽ അന്തസ്സിനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിന് രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ട് മറുപടി പറയിക്കുമെന്നും അവർ പറഞ്ഞു. അനധികൃത പണം എത്തിച്ചെന്ന് ആരോപിച്ച് പാലക്കാട് കോൺഗ്രസ് നേതാക്കളുടെ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധന സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ. രാത്രി 12 മണിക്ക് ശേഷം വാതിലിൽ മുട്ടിയ നടപടി കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അത്യന്തം ഗുരുതരമായ തെറ്റാണ്. അസമയത്ത് വന്ന് മുറിയുടെ കോളിംഗ് ബെല്ലടിച്ചാൽ തുറക്കേണ്ട കാര്യമില്ല. അത്യാവശ്യമുണ്ടെങ്കിൽ റിസപ്ഷനിൽ നിന്ന് ഫോണിൽ വിളിക്കാം. അതല്ല പോലീസ് ചെയ്തതെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. പുരുഷ പോലീസുകാരെ പറഞ്ഞുവിടുകയാണ് ചെയ്തതെന്നും
പിന്നീട് വനിതാ പോലീസെത്തി മുറി പരിശോധിച്ചെന്നും അവർ പറഞ്ഞു. മുറി പരിശോധിച്ചെങ്കിൽ എന്ത് ലഭിച്ചു എന്ന രേഖാമൂലം അറിയിക്കണം. തോന്നുമ്പോൾ കയറിവന്ന് പരിശോധിക്കാനും ഇറങ്ങിപ്പോകാനും മാർക്കറ്റൊന്നുമല്ല ഇതെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സ്ത്രീ എന്ന നിലയിൽ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് യൂണിഫോം ഇട്ടവരും ഇടാത്തവരുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരാണ് വന്നത്, അവരുടെ തിരിച്ചറിയൽ കാർഡ് എവിടെ, അത് കാണിക്കാൻ അവർ തയ്യാറായില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. സിപിഎമ്മിന് വേണ്ടി കേരള പോലീസ് ചെയ്യുന്നത് കള്ളന്മാരെക്കാൾ മോശമായ പണിയാണെന്ന് ഷാഫി പറമ്പിൽ എംപി. രാത്രി 12 മണിക്ക് ആരെങ്കിലും വാതിലിന് മുട്ടുമ്പോൾ തുറന്നു കൊടുത്തിട്ട് വരൂ കയറിയിരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്താൻ പറ്റുമോ? ഐ കാർഡ് ചോദിച്ചത് തെറ്റാണോ എന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. പാലക്കാട് പോലീസ് അർദ്ധരാത്രി നേതാക്കളുടെ മുറിയിലെത്തി മിന്നൽ പരിശോധന നടത്തിയതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സിപിഎമ്മുകാർ സംഘനൃത്തക്കാരും ഇവരോടൊപ്പം ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ ബിജെപിക്കാരും വന്നിട്ടും ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് പോലും അവർക്ക് തരാൻ സാധിച്ചില്ല. അവസാനം കിട്ടിയത് നിൽ എന്നെഴുതിയ ഒരു വലിയ പേപ്പറാണ്. എന്നിട്ടും ഇനിയും ദുരൂഹത ആരോപിക്കുകയാണ് അവർ. ഇനി ദുരൂഹത ആരോപിക്കേണ്ടത് ഇതിലേക്ക് നയിച്ചത് ആരാണ്, ആരാണ് നിർദ്ദേശം കൊടുത്തത്, പോലീസ് എന്തിന് കള്ളം പറഞ്ഞു, പോലീസ് വ്യാജരേഖ ഉണ്ടാക്കിയത് എന്തിനാ തുടങ്ങിയ വിവിധ കാര്യങ്ങളിലാണ്. RDOയും ADMഉം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ടീം പരിശോധന നടത്തിയെന്ന വ്യാജ കടലാസ് ഉണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് എന്തിനാണ്, അവരെ അറിയിക്കാതെ പോലീസ് വന്നത് എന്തിനാ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. RDO സംഘമടക്കം പറഞ്ഞത് തങ്ങൾക്ക് ഈ റെയ്ഡ് സംബന്ധിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ്. പൊതുവായ പരിശോധനയാണെങ്കിൽ നേരെ പിൻ പോയിന്റ് ചെയ്ത് ബിന്ദുകൃഷ്ണയുടെയും ഷാനിമോളുടെയും മുറിയിലേക്ക് ഓടിക്കയറുന്നതിന്റെ ആവേശം എന്തായിരുന്നു. ചാക്കിൽ കോഴപ്പണം കിട്ടിയപ്പോൾ പരിശോധനയ്ക്ക് ആത്മാർത്ഥതയില്ലാത്തവന്മാർ ഇന്നലെ അവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ്, കൃത്യമായ തിരക്കഥയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. AR റഹീം കള്ളം പറയുന്നത് കൊള്ളാം, അത് ശീലമാക്കുന്നത് കൊള്ളാം, അത് അലങ്കാരമായി കൊണ്ടു നടക്കരുതെന്നും ഷാഫി പറഞ്ഞു. ഒരു വനിതയുടെ സ്വകാര്യതയെ സംബന്ധിച്ച് അന്തിമ വാക്ക് പറയാൻ AR റഹീമിനെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഒരു വനിതയുടെ റൂമിന്റെ മുന്നിൽ രാത്രി 12 മണിക്ക് പോലീസാണെന്ന് അവകാശപ്പെടുന്നവർ, യൂണിഫോം ഇല്ലാത്ത, ID കാർഡ് ഇല്ലാത്തവർ, വനിതാ പോലീസ് അല്ലാത്തവർ വന്ന് മുട്ടുമ്പോൾ ഷാനിമോൾ വാതിൽ തുറന്നു കൊടുക്കണമെന്ന് എന്തർത്ഥത്തിലാണ് AR റഹീം പറയുന്നതെന്നും ഷാഫി ചോദിച്ചു. കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് വലിയ തോതിൽ പണം കൊണ്ടുവന്നുവെന്നും അത് തിരിച്ചു കടത്താൻ ശ്രമം നടന്നെന്നും AR റഹീം MP. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. പോലീസ് പരിശോധന സജീവമാക്കിയ സമയത്ത് കോൺഗ്രസിന്റെ 2 MPമാർ അക്രമം അഴിച്ചുവിട്ടുവെന്നും റഹീം പറഞ്ഞു. വലിയ തോതിൽ പണം കൊണ്ടുവന്നു, തിരിച്ചു കടത്താനുള്ള ശ്രമം നടന്നു, കടത്തിയോ ഇല്ലയോ എന്ന് പരിശോധിക്കണമെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് CPM പറയുന്നത്. പരിശോധനയ്ക്ക് വനിതാ പോലീസ് വേണമെന്ന് പറയുന്നത് എങ്ങനെയാണ് തടസ്സപ്പെടുത്തലാവുന്നതെന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടലിലെ പരിശോധന ഷാനിമോൾ ഉസ്മാൻ തടസ്സപ്പെടുത്തിയെന്ന CPMന്റെയും BJPയുടെയും ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദങ്ങളിലെ തന്റെ പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തുന്നു. പാലക്കാടിന്റെ പ്രതിഷേധം 20-ാം തീയതി രേഖപ്പെടുത്തുമെന്നും രാഹുൽ വ്യക്തമാക്കി. സംഘടനാ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞ് പാദരാത്രിയാകുമ്പോൾ അന്യപുരുഷന്മാർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റുമോ? വനിതാ പോലീസിന് കൂട്ടിവരുന്നതുവരെ അവർ മുറി കൂട്ടിയിട്ട് ദുബായിലൊന്നും പോയില്ലല്ലോ. വനിതാ പോലീസ് എത്തി തുറന്നു കൊടുത്ത് ഒന്നുമില്ലെന്ന് കണ്ടെത്തി പോയെന്നും രാഹുൽ പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. താൻ പെട്ടിയുമായി മുറിക്കുക തിരിക്കുകയാണെന്നാണ് പറയുന്നത്. തന്നെ ആ മുറിയിൽ നിന്നും ഇറക്കിവിടാൻ ചിലർ പറഞ്ഞു. കോഴിക്കോട് ഇരിക്കുന്ന താനങ്ങനെ ഇറങ്ങി വരും. പെരിന്തൽമണ്ണയിലെ കഴിഞ്ഞ തവണത്തെ CPM സ്ഥാനാർത്ഥി KP മുസ്തഫയുടെ ഹോട്ടലാണിത്. ഞങ്ങൾക്ക് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ പറ്റില്ലെന്നും രാഹുൽ പറഞ്ഞു. സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമേ ഉള്ളൂ. TV രാജേഷിന്റെയും വിജിന്റെയും മുറി പരിശോധിച്ചുവെന്ന് പറഞ്ഞു. തങ്ങളുടെ മുറി പരിശോധിച്ചുവെന്ന് BJP നേതാക്കളും പറഞ്ഞു. അതിൽ ദുരൂഹതയുണ്ടോ? താൻ പണം കൊണ്ടുവന്നതാണെങ്കിൽ പാലക്കാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിജിനും രാജേഷും തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചു എന്നാണോ അർത്ഥം? BJPയും CPMഉം ഒരുമിച്ച് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആസൂത്രിത ഗൂഢാലോചനയുണ്ട്. ഇതിന്റെ മൂലകാരണം പരാജയ ഭീതിയാണ്. അവർ പരാജയം ഉറപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയാണെങ്കിൽ എന്തിനാണ് BJP നേതാക്കളുടെ മുറി പരിശോധിച്ചത്? സ്ക്രിപ്റ്റ് മാറിപ്പോയി, അല്ലെങ്കിൽ റഹീമിനും പ്രഫുലിനും അബദ്ധം പറ്റില്ലായിരുന്നു. നിയമപരമായി രാഷ്ട്രീയമായും നേരിടുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു.